ഞാനൊരുപാട് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഈ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ എന്നുള്ളൊരു പാട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന പാട്ടാണ്. അപ്പം ഞാൻ ആ പാട്ടൊന്ന് ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. അന്നത്തെ ആദ്യാനുരാഗ പുഷ്പങ്ങൾ അണ്ടചരാചരങ്ങൾ അവയുടെ ആകർഷണത്തിൽ വിടർന്നതാണായിരം ജീവന്റെ നാളങ്ങൾ അവർ പാടി നമ്മളേറ്റു പാടി അനശ്വരമല്ലോ പ്രേമം അനശ്വരമല്ലോ പ്രേമം.
അന്ന് പാടിയതിനേക്കാൾ ഒരുപാട് മനോഹരമായിട്ടാണ് ശ്രീകാന്ത പാടിയെന്ന് അറിഞ്ഞുകൂടെ. അതാണ് എന്റെ എനിക്കൊന്ന് അന്ന് റെക്കോർഡിൽ കേട്ടതിനേക്കാളൊക്കെ ഒരുപാട് മനോഹരമായിട്ടാണ് ശ്രീകാന്ത് ഇന്ന് പാടിയത്. എനിക്കൊന്ന് അന്ന് പഠിപ്പിച്ചതിന്റെ ആ ഉറപ്പിന്റെ ആണ്. അത് മാത്രമല്ല, അന്ന് ആ പാട്ട് എനിക്ക് കൈ കിട്ടിയപ്പോഴേ ഒരു വലിയ പാട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെ ഞാൻ ഇങ്ങനെ അപ്പം മാസ്റ്റർ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാടിപ്പാടി നടക്കരുത്, ഇപ്പം പഠിച്ചത് അങ്ങനെ വെച്ചിരുന്നത് അത് മനസ്സിൽ കാണും, പിന്നെ പാടിപ്പാടി ചിലപ്പോൾ സംഭവം മാറി കുഴപ്പമായി പോകും. അപ്പോൾ എന്തോ നല്ലൊരു പാട്ടല്ലേ കിട്ടിയത്. അപ്പോൾ ഇതിങ്ങനെ നേരം വെളുക്കുന്നൊരു സ്വപ്നം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ടെൻഷൻ നന്നായിട്ട് പാടണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു ടെമ്പറേച്ചർ അടിച്ചു, വെളുപ്പിന് 2-3 മണിയൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു പനി. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു ഇങ്ങനെ പനിയാണ്, നാളെ നന്നായിട്ട് പാടാനുള്ളത്, ഒരു ഡോക്ടറെ പോയി കാണണം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കണ്ടു. അപ്പോൾ മാസ്റ്റർ ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു കഴിക്കുകയും വേണം. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു റെക്കോർഡിങ്ങാണ്, അത് ആദ്യത്തെ ഒരു നല്ലൊരു സോളാണ് കിട്ടുന്നത്, നന്നായിട്ട് പാടണം. അപ്പോൾ ദേവരാമാഷ് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഒരു പീസ് ചിക്കൻ കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കഴിക്കാമെന്ന് ചോദിച്ചോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്തു, ഒരു 3 മണിക്കൂർ കഴിഞ്ഞ റെക്കോർഡിങ് 2 മണിക്കല്ലേ, അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പീസ് കഴിച്ചിട്ട് വയ്ക്കുമോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പനി വിട്ടില്ല. അപ്പോൾ ഞാൻ റെക്കോർഡിങ് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം നല്ല ടെമ്പറേച്ചറുണ്ട്, ബാക്ക് പെയിനിങ് ഉണ്ട്. അപ്പോൾ ദേവരാമാഷ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഈ പാട്ട് വരുന്നു, നീ പറഞ്ഞത് നന്നായി എന്ന് പറയും, അത് നിനക്ക് ഇനി വേറൊരു ദിവസം പാടാം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഒരു അവസരം നഷ്ടപ്പെടും. അപ്പോൾ എന്താ അതിനെ കഷ്ടപ്പെട്ട് പാടികളെ, അങ്ങനെ ഞാൻ പാടിയതാണ് ആ പാട്ട്. അപ്പോൾ ഇന്ന് അത് പാടി 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 കുറച്ച് ഇരുത്തം വന്ന് എനിക്ക് അത് അതിൻ്റെ പോളിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ആ ചെയ്യാൻ പറ്റി. എന്നാണ് അർജുന മാഷ് പരിചയപ്പെടുന്നത്? ദേവരാജൻ മാഷ് വീട്ടിൽ പാട്ട് പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുന മാഷ് അവിടെ വരാറുണ്ട്. അങ്ങനെയാണ് അർജുന മാഷ് പരിചയപ്പെടുന്നത്, ഇങ്ങനൊരു ഗായകനെ. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു സുപ്രഭാതത്തിൽ അർജുന മാഷ് പാഠം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് അർജുന മാഷ് ഒരു പാട്ട് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തന്നു, തപ്പുകൊട്ടി പാടുന്ന മണിക്കുട്ട തകിൽ കൊട്ടിയാടുന്ന കടിക്കുട്ടി എന്ന് പറഞ്ഞു. ആശീർവാദ് എന്ന ചിത്രത്തിലാണ്, ഐ ബി ശശി സാറിൻ്റെ പാഠം പടമാണ്, കമലഹാസനാണ് കമലഹാസനാണ് അഭിനയിച്ച് പാടിയിരിക്കുന്നത്. തപ്പുകൊട്ടി പാടുന്ന മണിക്കൂട്ട തകില് കൊട്ടിയാടുന്ന കളിക്കൂട്ടി, താലിപ്പീലി പൊട്ടിട്ടു താലോലം തുള്ളുന്ന താമരത്തുമ്പിയെ വേണോ, കണ്ണടയ്ക്കൂ കൈനീട്ടു എൻ്റെ സമ്മാനത്തുമ്പിയെ. അതാണ് മാസ്റ്റർക്ക് വേണ്ടിയിട്ട്, അതാണ് മാസ്റ്റർ എനിക്ക് തന്നത്. അതിനുശേഷം മാസ്റ്റർ പിന്നെ അമ്മ എന്ന ചിത്രത്തിലെ കെ പി കൊട്ടാരക്ക അദ്ദേഹത്തിന്റെ പടത്തിലാണ് ഞങ്ങൾ രണ്ടും കൂടി ചെയ്ത പാട്ട്, ഞങ്ങളുടെ പാട്ട് ചന്ദ്രകിരണങ്ങൾ രാഗങ്ങളായി. വാണിജ്യനല്ലേ കൂടെ പാടിയത്? വാണിയമ്മയാണ് എന്റെ കൂടെ പാടിയത്. എനിക്ക് ഓർമ്മയുണ്ട്. ചന്ദ്രകിരണങ്ങൾ രാഗങ്ങളായി, ഇന്ദ്രനീലിമത്താളങ്ങളായി, രജത താരകൾ ശ്രോതാക്കളായി, രജനീ സംഗീതമണ്ഡപമായി.